الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فهو المهتد ومن يضلل الله فلن تجد له وليا ولا مرشدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما وجهت وجهي للذي فطر السماء والأرض صيرني حنيفا مسلما إن صلاتي ونسكي ثم مهيا ومماتي لك اللهم واعلم أمة سيدنا ومولانا ونبينا محمد മഹത്തായ വേദിയിൽ നിരസാന്നിധ്യം വഹിച്ച ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇദർ അലി സാഹിബ് അവർകളെ, ഈ മഹത്തായ സംഭ്രമത്തിന് സ്വാഗതമോദി വേദിയെ ധന്യമാക്കിയ എൻ്റെ ഇതകാംക്ഷിയും ഗുണകാംക്ഷിയും, അതേപോലെ നമ്മുടെ ഈ മദ്രസയിലെ സദർ ഉസ്താദ് ബഹുമാനപ്പെട്ട മജീദ് ഫൈസി കോൾപ്പ അവറുകൾ, ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് അവറുകൾ, ആദം മദനി ഉസ്താദ് അവറുകൾ, അതേപോലെ മണ്ടാടി മദ്രസയുടെ പ്രസിഡന്റ് അബ്ദുൽ നസീർ, അതേപോലെ കാമാജ മദ്രസയിലെ പ്രസിഡന്റ് അമീദ്, അതേപോലെ മുഹമ്മദ് നൗഫൽ തുടങ്ങിയ പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ, വളരെ മഹത്തായിരിക്കുന്ന സദസ്സിൽ ആത്മാർത്ഥതയോടുകൂടി ദുആക്ക് ആമീൻ പറയുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാരഥന്മാരായിരിക്കുന്ന അസ്ഹാബുൽ ബദ്രീങ്ങളുടെ നാമം അയവിറക്കുന്ന ഒരു മഹത്തായിരിക്കുന്ന സദസ്സ്, മജ്ലിസുന്നൂരിൻ്റെ ഈ മജ്ലിസിൽ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നീണ്ട ഒരു പ്രസംഗത്തിൻ്റെ ഒരു വേദിയല്ല എന്ന് എനിക്കറിയാം. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ പ്രാസംഗികൻ അസീസ് അഷ്റഫി ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ മഹല്ലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് മജ്ലിസുന്നൂർ കഴിഞ്ഞ ഉടനെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകണ ഗ്രഹിക്കുമാറാകട്ടെ. ഈ ചുരുങ്ങിയ വേളയിൽ നിങ്ങളോടൊപ്പം എനിക്ക് ഒരു പ്രത്യേകമായ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരവസരമല്ല, മറിച്ച് പരിശുദ്ധമായിരിക്കുന്ന ഇൽമിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമെന്ന് പറഞ്ഞാൽ സാന്ദർഭികമായ ഇൽമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ച കാര്യവുമാണ്. സാഹചര്യത്തിന് ഒത്ത് കൽമശമായി കിടക്കുന്ന ഈ ദുനിയാവിൽ പാരത്രികമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭാഗങ്ങളും നന്നാക്കി മുന്നോട്ട് പോവലാണ് ഒരു മുഅ്മിനിൻ്റെ കടമ. എന്നാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഓതി വെച്ച പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൻ്റെ ആയത്ത് والذين يقولون ربنا
لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ഇവിടെ കൂടി എൻ്റെ പ്രിയമുള്ള ഉമ്മമാര് പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരു ആയത്താണ്, ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, യക്കൂലൂൻ അവർ പറയുകയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, റബ്ബനാ ഞങ്ങളെ റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ തരണമല്ലോ, മിൻ അസ്വാജിനാ ഖുർറത അയ്യുനിൻ, ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമല്ലോ. എന്തോ ഒരു ദുവയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ആത്മാർത്ഥതയോടുകൂടി ഭയഭക്തിയോടുകൂടി അല്ലാഹു തആല പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലുണ്ടല്ലോ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പ്രത്യേകമായി വിശേഷണം പറയുകയാണ്. എന്താണ് ഈ കൺകുളിർമ എന്ന് പറഞ്ഞാല്? കൺകുളിർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാവുക, മനസ്സിന് എപ്പോഴും ഒരു ഹാപ്പി ഉണ്ടാവുക, പോകുമ്പോഴും വരുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു ആസ്വാദനം ഉണ്ടാവുക. അതാരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു നമുക്ക് തന്ന നമ്മുടെ മക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയമുള്ള മക്കളാണ് അല്ലാഹു നൽകിയ ഒരു പരീക്ഷണങ്ങളാണ് നമ്മുടെ മക്കള്, അല്ലാഹു നൽകിയ സൗഭാഗ്യമാണ് നമ്മുടെ മക്കള്, അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ആശ്വാസമാണ് മക്കള്. ആ മക്കളുണ്ടല്ലോ നന്നായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്കുണ്ടല്ലോ ദുനിയാവും ആഖിറവും വിജയിക്കാൻ സാധിക്കും. മുഅ്മിനീങ്ങളെ, ആ മക്കൾ നന്നായില്ല എങ്കിൽ ആ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടല്ലോ, ഉപകാരമായ രീതിയിൽ വളർന്നു വന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും വിരൽ കടിക്കേണ്ട അവസ്ഥ വരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ ഓതി വെച്ച പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിന്റെ ആയത്ത് നമ്മുടെ കൺ കുളിർമയാകണം. കണ്ണിന് നല്ലൊരു കുളിർമയാകണമെങ്കിൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. മതഭൗതികമായിരിക്കുന്ന അറിവുകൾ നൽകണം. ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസം നീ നൽകുമ്പോ ആ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം നമ്മുടെ മക്കളെയുണ്ടല്ലോ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിനെ അറിയാമല്ലോ ഒരുപാട് ദിഗന്ത പരീക്ഷണങ്ങൾക്ക് വിധേയമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായരാണല്ലോ. മാത്രമല്ല ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ്, വളരെയേറെ മനക്കരുത്തുള്ള പ്രവാചകനാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കുഞ്ഞുങ്ങൾ നൽകാതെ പരീക്ഷിക്കുകയാണ്. അല്ലാഹു സന്താനം കൊടുക്കുന്നില്ല. അങ്ങനെ വളരെ നീണ്ട പരീക്ഷണങ്ങൾക്ക് വിധേയമായപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആയിരുന്നത് എന്താണ്? റബ്ബനാ റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, അല്ലാഹുവേ നീ എനിക്ക് സ്വാലിഹീങ്ങളിൽ പെട്ട ഒരു കുഞ്ഞിനെ നീ എനിക്ക് തരണമല്ലോ. മക്കളില്ലാതെ വേജാറായി അവശരായി വളരെ ക്ഷീണം ബാധിച്ച് വയസ്സായപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ഇറക്കുന്നു, അല്ലാഹുവേ റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ പെട്ട സച്ചരിതരിൽ പെട്ട ഒരു മകനെ നീ എനിക്ക് തരണമല്ലോ എന്ന് ദുആ ഇറന്നതിന്റെ കാരണമായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു മകനെ നൽകുന്നു, സീമന്ത പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം.
സ്വാലിഹീങ്ങളിൽ പെടാൻ വേണ്ടി ദുആയർന്നു. അല്ലാഹു സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ നൽകി. കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് യാതനകൾ അനുഭവിക്കുന്ന, രാത്രികളിൽ കണ്ണീർ ഒഴുക്കുന്ന ഒരുപാട് കുടുംബാദികൾ നമ്മുടെ മുന്നിലുണ്ട്. ഉസ്താദെ ദുആയർക്കണം. കുഞ്ഞുങ്ങളില്ല, ഒരു കുഞ്ഞുകാല് കാണാൻ സാധിക്കുന്നില്ല, ദുആയർക്കണമെന്ന് പറയുന്ന ഒരുപാട് കുടുംബിനികൾ, ഒരുപാട് ദമ്പതിമാരുണ്ട്. അല്ലാഹുവേ നീ സ്വാലിയായ സന്താനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അമീൻ പറയി. അല്ലാഹുവേ നീ സ്വാലിയായ സന്താനം നൽകി അനുഗ്രഹിക്കണം അല്ലാ. ഈ മജ്ലിസുന്നൂരിന്റെ ഹുർമത കൊണ്ട് അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എന്തുകൊണ്ട് എന്റെ പ്രിയമുള്ള മോമിനികൾ ഞാൻ വിഷയം പറഞ്ഞു വന്നത്? എന്നാലും ഞാനും നിങ്ങളും താലോലിച്ച് താലോലിച്ച് പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കള്, നമ്മൾ അറിയാതെ ഒരു ദിവസമുണ്ടല്ലോ മാതാവിന്റെയും പിതാവിന്റെയും മുന്നിൽ നിന്നുകൊണ്ട് നീ ആരാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്? ഈ അടുത്തുണ്ടല്ലോ ഒരു വാപ്പ പൊട്ടി കരയുകയാണ്, സ്വന്തം മകനെയുണ്ടല്ലോ നല്ല രീതിയിൽ പോറ്റി വളർത്തി അവനൊക്കെ വേണ്ടതായിരിക്കുന്ന വിദ്യാഭ്യാസം എല്ലാ മൂല്യങ്ങളും നൽകി. പക്ഷേ ഒരു ദിവസമുണ്ടല്ലോ ഈ മകൻ വാപ്പയോട് ചോദിക്കുന്നു, 18 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ വാപ്പയോട് ചോദിക്കുന്നു, അല്ല വാപ്പ നിങ്ങൾ ആരാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്? ചെറുപ്പം മുതലുണ്ടല്ലോ നിങ്ങൾ എന്നെ പേടിപ്പിച്ചു, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചു, എന്നെ നിങ്ങൾ അടിച്ചു, ഉപദ്രവം നൽകി. പക്ഷേ ഇന്നിപ്പോ ഞാൻ വളർന്നു വലുതായി, നിങ്ങൾ ആരാണ് എന്നെ ചോദിക്കാനുള്ളത് എന്ന് പറയുമ്പോ ആ വാപ്പയുണ്ടല്ലോ മകന്റെ മുന്നിലതാ പകച്ചു നിൽക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ഉരുണ്ട മറിയുമ്പോ ഈ ബൺട്വാളിൽ കൂടിയ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മമാരെ, നിങ്ങളെ മഹല്ലത്തിലൊരു ഹതീമായതുകൊണ്ട് ഒരു വിഷയം നിങ്ങളെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നത്. ഒന്ന് നിങ്ങൾ കാത് കൊടുക്കു കോർത്തുകൊണ്ട് ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇന്ന് പറയണമെന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് എൻ്റെ പ്രിയമുള്ള മോമിനികളെ ഞാൻ നിന്നത്. നമുക്ക് ഇൻഷാല്ല വളരെ പെട്ടെന്ന് മജ്ലിസുന്നൂറ് നമ്മൾക്ക് ചെല്ലാനുണ്ട്. ആത്മീയമായിരിക്കുന്ന മജ്ലിസ് അൽഹംദുലില്ലാ. നമ്മുടെ ബൺട്വാളിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സഹോദരിമാർ, ഒരുപാട് സഹോദരങ്ങൾ, പിഞ്ചോമന പൈതലിങ്ങൾ കടന്നു വന്നുകൊണ്ട് ഈ മഹത്തായിരിക്കുന്ന സദസ്സിൽ അൽഹംദുലില്ലാ മാസം തോറും നമ്മുടെ പള്ളിയിൽ നടക്കുമ്പോ ആത്മാർത്ഥമായി ദ്വായർക്കുന്നുണ്ട്. മാത്രമല്ല വളരെയേറെ പവിത്രതയും കൂടിയുണ്ട് ആ മജ്ലിസിന്. ഒരുപാട് മാരാവ്യാധി രോഗങ്ങൾക്ക് ശിവ കിട്ടിയിട്ടുണ്ട്. വിഷമം അനുഭവിച്ചു വരുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ ബൺട്വാളിൽ നടക്കുന്ന മജ്ലിസുന്നൂർ. എല്ലാ നാടുകളിലും മജ്ലിസുന്നൂർ ഇന്ന് വളരെയേറെ ഭംഗിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കബൂൽ ചെയ്യട്ടെ. എന്നാൽ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നമ്മളെല്ലാവരും ഇന്ന് രാവിലെയുണ്ടല്ലോ പെട്ടെന്നതാ പത്രത്തിന്റെ കോളം എടുത്തു നോക്കുമ്പോ, മാത്രമല്ല നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരു ചെറിയ പയ്യന്റെ മയ്യത്താണ്. സുബ്ഹാനല്ലാഹ്, 12 വയസ്സുള്ള മുഹമ്മദ് ആക്കിഫ് എന്ന് പറയുന്ന ചുരു ചുരുക്കുള്ള മദ്രസയും സ്കൂളും പഠിച്ചു പോരുന്ന ഒരു പിഞ്ചോമന പൈതലിന്റെ മയ്യത്തുണ്ടല്ലോ ഒരു ഗ്രൗണ്ടിന്റെ ഓരത്ത് വെച്ചുകൊണ്ടതാ ആയിരക്കണക്കിന് ആൾക്കാര് സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഒരു എസ്ഐയതാ വിളിച്ചുകൊണ്ട് നമ്മുടെ മംഗലാപുരത്തിന്റെ മണ്ണിൽ പറഞ്ഞുവല്ലോ, എനിക്കുണ്ടല്ലോ മയ്യത്ത് നോക്കാൻ എന്റെ മനസ്സ് പോലും കേൾക്കുന്നില്ല, കാരണം എനിക്ക് മക്കളുണ്ട്, എന്റെ വീട്ടിൽ മക്കളുണ്ട്, എന്നെ കാത്തു നിൽക്കുന്ന എന്റെ പിഞ്ചോമന പൈതലിങ്ങളുണ്ട്. ആ മുഹമ്മദ് ആകിഫിന്റെ മയ്യത്ത് നോക്കാൻ ഈ എസ്ഐയാകുന്ന എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ചുരുക്കി ഞാൻ പറയുകയാണ്, അല്ലാഹു തആല പിഞ്ചോമന പൈതലിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു അവിടുത്തെ കുടുംബത്തിന് നീ ആശ്വാസം നൽകണമല്ലോ. ക്ഷമിക്കാനുള്ള എല്ലാ അവസരവും നീ നൽകനുഗ്രഹിക്കണം റഹ്മാനെ. എന്നാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങള്, ആ മയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആ വിദഗ്ധമായ പരിശോധനക്ക് വിധേയമാക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ മയ്യത്തിനുണ്ടല്ല തല്ലുകൊണ്ട രീതിയിലാണ് മരിച്ചുപോയത്. കാരണം എന്തെന്നറിയാമോ? ചെറിയൊരു കാരണമാണ്. എന്റെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, പ്രിയമുള്ള ഉപ്പമാരെ ഉപ്പമാരെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മകനാണ്, അവൻ SSLC വിജയിച്ചാൽ അവന്റെ കയ്യിൽ ഞാൻ മൊബൈൽ ഫോണ് കൊടുക്കുമെന്ന് പറയുന്ന ഉപ്പ, ആ മകനുണ്ടല്ലോ, ഞാൻ പരീക്ഷയിൽ പാസ്സാകണമെങ്കിൽ മൊബൈൽ തരണമെന്ന് പറയുന്ന മക്കളുടെ മുന്നിൽ ജീവിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാ, ആ ഇന്നാലെ രാവിലെയുണ്ടല്ലോ, പരിശുദ്ധമായിരിക്കുന്ന ഈ ശഹബാനിലെ പവിത്രമായിരിക്കുന്ന രാത്രിയിൽ, ഇന്നാലത്തെ രാത്രിയില് 8:30 സ്വന്തം ഉമ്മയോട് ഞാൻ പുറത്തു പോയി വരാം ഉമ്മ, ഞാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഹമ്മദ് ആക്കിക്കൊണ്ടല്ലോ വീട്ടിന്റെ പുറത്തേക്ക് പോവുകയാണ്. ഉമ്മ വിചാരിച്ചു ജ്യൂസ് കുടിച്ച് എന്റെ മകൻ വരുമെന്ന് വിചാരിച്ചോ, പക്ഷേ സമയങ്ങളോളം തന്റെ മകൻ കാണുന്നില്ല. നാട്ടുകാരുണ്ടല്ലോ പരിഭ്രാന്തരായി, സ്വന്തം കൂട്ടാളികൾ വിഷമത്തിലായി, വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ പയ്യൻ എവിടത്തേക്ക് പോയി? രാവിലെ വരെ ഊണും ഉറക്കവുമില്ലാതെ കുടുംബാദികൾ തേടി. അവസാനമുണ്ടല്ലോ, ഇന്നതാ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തിന്റെ കാരണം എന്നറിയാമോ? ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ടല്ലോ, ഈ ആക്കിഫിനിയുണ്ടല്ലോ കല്ലെറിഞ്ഞുകൊണ്ട് കൊന്നു. എന്തെന്ന് ചോദിച്ചപ്പോ അവിടെ പറഞ്ഞൊരു കാരണമുണ്ട്, പബ്ജി കളിക്കുകയാ. സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ. പബ്ജി കളിച്ച് എവിടെ? ആഗവിന്റെ വീട്ടിന്റെ ഉള്ളിലല്ല. ദീപക് എവിടെയോ അവന്റെ വീട്ടിന്റെ ഉള്ളിലാണ്, പക്ഷേ ആഗവ് ഉണ്ടല്ലോ അവന്റെ വീട്ടിന്റെ ഉള്ളിലാണ്. പിന്നെ എപ്പോഴാണ് ഇവർ കളിച്ചത്? കയ്യിലുള്ള മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരതാ നിരന്തരം കളിച്ചോ. ഒരു ദിവസത്തെ കളിയല്ല, ഒരു നീണ്ട കളിയായിരുന്നു. മാസങ്ങളോളം അവർ കളിച്ചിരുന്നു. ആ കളിയിൽ മുഴുവനും ദീപക് തോറ്റതിന്റെ പേരില് നിന്നെ ഞാൻ മുന്നിൽ വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പബ്ജി എന്ന് പറയുന്ന ഒരു കളിയുടെ കാരണം കൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് ആ പ്രിയമുള്ള ആ 12 വയസ്സുള്ള എന്തും തിരിയാത്ത ആ പൊന്നോമന മകനുണ്ടല്ലോ, ആ മണ്ണിൽ വീണ് മരിച്ചു പോകുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മ, എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, നമ്മുടെ മക്കളുടെ കയ്യിലുള്ള മൊബൈൽ ഉണ്ടല്ലോ, നമ്മൾ പറയുന്നു ഇന്ന് സർക്കാരുണ്ടല്ലോ പബ്ജി ഇല്ലാതെയാക്കി. രസമുണ്ട്. ഇന്ന് ചോദിക്കാണ്, ചൈനയാണല്ലോ, ചൈന ചൈനയുടെ എല്ലാ പ്രത്യേകമായിരിക്കുന്ന സോഫ്റ്റ്വെയറുകളും നിരസിച്ചിട്ടുണ്ടല്ലോ, ഇല്ലായ്മ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് പബ്ജി മൊബൈലിന്റെ ഉള്ളിൽ കടന്നു വന്നത്? എന്തറിയാം? ഒരു പബ്ജി കൊണ്ടല്ല, പകരമായി 100 പബ്ജി കണ്ടുപിടിക്കാൻ സമർത്ഥരായി നിൽക്കുകയാണ് നമ്മുടെ മക്കള്. നമ്മുടെ പ്രിയമുള്ള മക്കളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ പോയാൽ ആ സോഫ്റ്റ്വെയറിന് പകരം മറ്റൊരു സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കാൻ നമ്മുടെ പ്രിയമുള്ള മക്കൾ നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഞാൻ പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള ഉമ്മമാരെ, നമ്മുടെ മക്കളെ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉമ്മമാരാണ് മക്കളെ നല്ല രീതിയിൽ വളർത്തി മുന്നോട് കൊണ്ടുപോരേണ്ടത്. അപ്പൊ പറയും, ഉസ്താദേ ഞാനുണ്ടല്ലേ എന്റെ മക്കൾക്കുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ അവർക്ക് മൊബൈൽ കൊടുത്തില്ല എങ്കിൽ എന്റെ പൊന്നുമോളാണെങ്കിലും എന്റെ പൊന്നുമോനാണെങ്കിലും എനിക്ക് എതിര് പറയുന്നു. ഉസ്താദ്, ഉമ്മമാരെ നിങ്ങളുടെ ഒരു കംപ്ലൈന്റ് മാത്രമല്ല, ഏത് നാട്ടിൽ പോയാലും ഉള്ള ഒരു പ്രശ്നമാണ്. കയ്യിൽ മൊബൈൽ കൊടുത്താൽ മാത്രമാണ് മക്കൾ ഭക്ഷണം കഴിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് 2 ദമ്പതിമാരെ കടന്നു വരുന്നു. ഒരു ഭാര്യയും ഭർത്താവും കടന്നു വന്നു.
പ്രവാചകൻ അരികത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഒരു വിരാമം കുറിച്ചിരിക്കുകയാണ് നബിയെ, ഡൈവർഷനായിട്ടുണ്ട് നബിയെ. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുന്നു, അല്ലയോ ദമ്പതികളെ, നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരാനുള്ള കാരണം? ആ സമയത്തുണ്ടല്ലോ ഭാര്യയും ഭർത്താവും നബി തങ്ങളോട് പറയുന്നു. ആദ്യം ഭർത്താവ് പരാതി പറയുന്നു, നബിയെ, ഞാനുണ്ടല്ലോ എൻ്റെ ഭാര്യ ഞാൻ തലാക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഈ മകനുണ്ടല്ലോ വളർന്നു വന്ന മകന്, എൻ്റെ മടിയിൽ താലോലിച്ച് പോറ്റി വളർത്തിയ മകൻ, മാത്രമല്ല എൻ്റെ മുതുകിൽ നിന്ന് വന്ന എൻ്റെ മകൻ, ആ മകൻ എനിക്കാണല്ലോ നബിയെ, ആ മകൻ എൻ്റെ കയ്യിലാണ് വളരേണ്ടത്, എൻ്റെ അടുത്ത് താമസിക്കണം നബി എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുദീർഘമായ വിഷയം കേൾക്കുകയാണ്. വീണ്ടതാ ഉമ്മ പറയുന്നു, അല്ലയോ നബിയെ, ഞാനാണ് ഈ പിഞ്ചോമന മകനെയുണ്ടല്ലോ താലോലിച്ച് പോറ്റി വളർത്തിയത്, മാത്രമല്ല 9 മാസം എന്റെ പള്ളിയിലുണ്ടല്ലോ 8 ഞാൻ വളർത്തി നബിയെ, ഞാനുണ്ടല്ലോ 2 കൊല്ലം മുലപ്പാല് കൊടുത്തു നബിയെ, അതുകൊണ്ട് യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, എന്റെ മകൻ എന്റെ കൂടെ വരണം നബിയെ. ആ സമയത്തുണ്ടല്ലോ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, നമ്മൾക്കറിയാമല്ലോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഈ വാസേ ടീച്ചർ, നബി തങ്ങളുണ്ടല്ലോ പ്രത്യേകമായ ഒരു അധ്യാപകനാണ്, മാത്രമല്ല ഈസേ ഡോക്ടർ, ആ പ്രവാചകനുണ്ടല്ലോ ഒരു വൈദ്യനായിരുന്നു, മാത്രമല്ല ആ പ്രവാചകനുണ്ടല്ലോ ഫിലോസഫിയാണ്, മാത്രമല്ല സൈക്കോളജിയിൽ ഏറ്റവും മുമ്പന്തിയിൽ ഇന്ന് വരെ അതുപോലത്തെ സൈക്കോളജി ഇതുവരെ വന്നിട്ടില്ല. അതാണ് മദീനയിൽ അന്തിയുറങ്ങുന്ന നമ്മുടെ ഇഷ്ടഭാജനമായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ സൈക്കോളജരായ നബി തങ്ങളുണ്ടല്ലോ ആ സമയത്ത് പറയുന്നു, ഈ മകനുണ്ടല്ലോ ഈ ഉമ്മയോടൊപ്പം ജീവിക്കട്ടെ, ആ ഉമ്മയോടൊപ്പമാണ് ആ മകൻ വളരേണ്ടത്. എന്തുകൊണ്ട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞെന്നറിയാമോ ഉമ്മമാരെ? നമ്മുടെ മക്കളുണ്ടല്ലോ നമ്മോടൊപ്പം വളരേണ്ടവരാണ്, ഒരു മാതാവാണ് ഒരു മക്കളെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഉളർത്തി മുന്നോട്ട് വരേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തൗഫീക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമയം പരിമിതമായതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സുണ്ടല്ല നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ മജ്ലിസുന്നൂർ നടക്കാൻ വേണ്ടി പോകുന്നു. ഈ മജ്ലിസുന്നൂർ നടക്കാൻ വേണ്ടി പോകുമ്പോഴും അതേപോലെ മജ്ലിസുന്നൂർ കഴിഞ്ഞ് ഒരു വഅലും നടക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ വെറുതെ കുറെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടുന്നില്ല. ഇൻഷാ അല്ലാ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾക്ക് സംസാരിക്കാം. നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷമുണ്ടല്ലോ ക്ലാസ് നടക്കുന്നു. ആ ക്ലാസ്സിലൊക്കെയും സംബന്ധിച്ചുകൊണ്ട് അല്പം വിഷയങ്ങളൊക്കെയും പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ.